ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തി മന്ത്രമാണ് നാം ചർച്ച ചെയ്തത്. അതിലെ പൂർണമാദ നാം കണ്ടു, പൂർണമിതം നാം കണ്ടു, പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതേ എന്നതിലെ അവസാന പാദമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. ആ പൂർണത്തിൻ്റെ വിശേഷ വിവരണം ഖണ്ഡനഖാദ്യത്തിൽ പറയുന്നുണ്ട്. അത് നാം കാണുകയാണ് ചെയ്തത്, അത് തുടങ്ങുകയാണ് ചെയ്തത്. പൂർണത്തിൻ്റെ പ്രഥമ വ്യാഖ്യാനം അവികൽപ്പമായ വിഷയമാണ്. പൂർണത്തെ നിർവികൽപ്പജ്ഞാനം തന്നെ വിഷയീകരിക്കുന്നു. അതിനെ അഖണ്ഡാകാരവൃത്തി എന്നാണ് പറയാറ്. അതുകൊണ്ട് അഖണ്ഡാകാരവൃത്തി തന്നെ പൂർണ്ണവിഷയകമാണ്. എപ്പോൾ എല്ലാ വികൽപ്പങ്ങളും അസ്തമിക്കുമോ അപ്പോൾ നിർവികൽപ്പത കൈവരും. വിഷയങ്ങൾ അല്പമെങ്കിലും തത്തിക്കളിക്കുമ്പോൾ കാണുന്ന എല്ലാ ആനന്ദവും സവികൽപ്പമാണ്. സവിചാരം, സവികൽപ്പം തുടങ്ങി വൃത്തികളുടെയും വികാരങ്ങളുടെയും തലങ്ങളിൽ അനുഭവിക്കുന്ന ഈഷദീഷത് ജ്ഞാനമുണ്ട്. കിഞ്ചിജ്ഞത്വം കൊണ്ട് ഈ ജ്ഞാനം തന്നെ ആളുകളെ സംബന്ധിച്ച് വളരെ ഭ്രമമുളവാക്കുന്നതാണ്. ആ വികൽപ്പങ്ങളെല്ലാം അസ്തമിച്ചാൽ എപ്രകാരമാണോ ഒരു കല്ല് ശാന്തസുന്ദരമായ ജലോപരിതലത്തിലേക്ക് വീഴുമ്പോൾ എണ്ണമറ്റ ഓളങ്ങളുണ്ടാകുന്നത്, അല്പം കാറ്റ് ജലോപരിതലത്തിലടിച്ചാൽ നിരന്തരമായ തരംഗാവലികൾ വായുവിൻ്റെ ചെറിയൊരു ക്ഷോഭത്തിൽ നിന്ന് കരയ്ക്ക് വന്നണയുന്നത്, തീരത്തുള്ളതിനെ മുഴുവൻ വലിച്ച് കൊണ്ടുപോകുന്നത്, മറ്റു ഭാഗത്തുനിന്ന് വലിച്ചു കൊണ്ടുവന്നതിനെയെല്ലാം തീരത്ത് കയറ്റിവെക്കുന്നത്, ഇതുപോലെയാണ് നിർവികൽപ്പമായ തലവും സവികൽപ്പമായ തലവും തമ്മിലുള്ള വ്യത്യാസം. ചെറിയൊരു വികൽപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ബീജത്തിൽ എത്ര സൂക്ഷ്മവും എത്ര ചെറുതുമാണോ അതിൻ്റെ എത്രയോ മടങ്ങാണ് സ്ഥൂലമായ ജാഗ്രതയിലേക്ക് പൊന്തി വരുന്നത്. ചെറിയൊരു കാറ്റ് നിശ്ചലമായ ജലോപരിതലത്തിൽ തട്ടിക്കഴിഞ്ഞ് ചെറിയൊരോളം അടുത്തതിന് കൈമാറി ഓളങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ച് ആ ഓള പരമ്പരയിൽ അനുസ്യൂതമായി ഒട്ടേറെ പദാർത്ഥങ്ങളെയും വഹിച്ച് തീരത്തണയുകയും അത്ഭുതകരമായി അവയെല്ലാം തീരത്തേക്ക് വലിച്ചെറിയുകയും ചെയ്ത് പിൻവാങ്ങുന്നതും ആ ഓള പരമ്പര തന്നെ തീരത്തുള്ളതിനെ പലതിനെയും എടുത്തു വലിച്ച് അടിത്തട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് സവികൽപ്പം എന്നത് ശാന്തമല്ല. സവികൽപ്പത്തിൻ്റെ
ചെറിയ ചെറിയ ജ്ഞാനത്തിൽ ആളുകൾ തൃപ്തരാണ്, അത് പൂർണ്ണമല്ല. പൂർണ്ണമായത് അതിനും പിന്നിൽ. ഇപ്പൊ പൂർണ്ണത്തിൻ്റെ പ്രഥമ അന്വേഷണം അവികൽപ്പ വിഷയമാണ്. അതുകൊണ്ട് പൂർണ്ണത്തെ നിർവികൽപ്പകജ്ഞാനം വിഷയീകരിക്കുന്നു, അതിനെ അഖണ്ഡാകാരവൃത്തി എന്ന് പറയും. അതുകൊണ്ട് അഖണ്ഡാകാരവൃത്തി തന്നെ പൂർണ്ണ വിഷയകമാണ്. എപ്പോൾ എല്ലാ വികൽപ്പങ്ങളും അസ്തമിക്കുമോ അപ്പോൾ നിർവികൽപ്പത വരും. നിർവികൽപ്പ സമാധിയിൽ നിർവികൽപ്പത ഉളവാകും. അതുകൊണ്ട് അതിൽ ബ്രഹ്മത്തിൻ്റെ പ്രകാശം ഉളവാകും. സമാധി നിർധൂതമലസ്യ ചേതസോ നിവേശിതസ്യാത്മനിയത് സുഖം ഭവേത് നശക്യതേ വർണ്ണയിതും ഗിര തദാ സ്വയം തദന്തക്കരണേന ഗൃഹ്യതേ. അത് വർണ്ണനാതീതമാണ്. ആ സമയത്ത് പരമമായ ആനന്ദത്തിൻ്റെ അനുഭൂതി ഉളവാകുന്നു. നിർവികൽപ്പകമായൊരു ജ്ഞാനം നിലകൊള്ളുമ്പോൾ ആനന്ദം മാത്രമാണ് ഉളവാകുക. അതുകൊണ്ട് അതിൻ്റെ വിഷയം പൂർണ്ണമാണ്. പൂർണത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ കണ്ടു. പൂർണ്ണായ, തൃപ്തായ, അതിന് മൂന്ന് വിശേഷണം. ഏകഹ സ്ഥാണുഹു പുരുഷഹ. ഏകം എന്നതുകൊണ്ട് രണ്ടാമതൊന്നിൻ്റെ വ്യാവൃത്തി ഉളവാകുന്നു. രണ്ടാമതൊന്നുണ്ടെങ്കിൽ ഭേദമുണ്ടാവും. എവിടെ രണ്ടുണ്ടോ അവിടെ ഒന്നും മറ്റതും തമ്മിൽ ഭേദമുണ്ടാവും. ഭേദം ഭേദകമാണ്, വേദനാജനകമാണ്, പരിച്ഛേദകമാണ്. വസ്തുപരിച്ഛേദം ഭേദത്തിൽ വരുന്നു. എന്തുകൊണ്ടെന്നാൽ ദ്വിതീയ വസ്തു വരെ പ്രഥമ വസ്തുവിൻ്റെ അസ്തിത്വം ഉണ്ടാവില്ല. ഒരു വസ്തുവിൻ്റെ അസ്തിത്വം അതിൽ തീരുകയും അടുത്തത് വേറിട്ടുണ്ടാവുകയും ചെയ്യുമ്പോൾ ഭേദിച്ചു നിൽക്കും. ഭേദങ്ങൾ എന്നുവരെയുണ്ടോ അത് സീമിതമാണ്. എല്ലാ ഭേദത്തിനും സീമകളുണ്ട്. ഭേദമുള്ളിടത്ത് സീമകളെ ലംഘിക്കാതിരിക്കുകയും വേണം. പരമാത്മാവ് സീമിതമല്ല, രണ്ടാമതൊന്നില്ല. ദ്വിതീയത്വേന കാണപ്പെടുന്ന സംസാരം ഒന്ന് എന്നതിനു പകരം അനേകമായ സംസാരം പൂർണാത് പൂർണ്ണമുദച്ഛ്യതേ എന്നതനുസരിച്ച് പരമാത്മാരൂപിയായ ഉപാദാനത്തിൻ്റെ ഉപാധേയമാണ്. ഉപാധേയത്തിൽ ഉപാദാന സത്തയിൽ നിന്ന് വേറിട്ട സത്തയില്ല. ഉപാദാനം ഉപാധേയം, കാരണം കാര്യം. അറിവ് ബ്രഹ്മം ഉപാദാനമായ, പ്രപഞ്ചം ഉപാധേയമായ, ഉപാധേയത്തിനുപാദാനത്തിൽ നിന്ന് വേറിട്ട് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് പൂർണ്ണ പൂർണ്ണം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ഥാണുഹു ഈ രണ്ടാമത്തെ വിശേഷണം കാലപരിച്ഛേദ നിവാരകമാണ്. സ്ഥാണു എന്നാൽ സ്ഥിരം, സ്ഥിതം, നിത്യസ്ഥിതം. പ്രാഗഭാവമോ പ്രധ്വംസഭാവമോ ഇല്ലാത്തത്, മുമ്പ് ഇല്ലാതിരുന്നിട്ടില്ല, നാളെ ഇല്ലാതാകുന്നും ഇല്ല. അല്ലയോ അർജുന? നത്വേവാഹം ജാതുനാസം
നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമ എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നത് ഈ സ്ഥാണു എന്ന വിശേഷണത്തിൻ്റെ സുദൃഢമായ അർത്ഥമാണ്. കാല പരിച്ഛിന്നമല്ല, കാലപരിച്ഛിന്നവും ദേശപരിച്ഛിന്നവുമായ തലങ്ങളെ മാറ്റി പറയുകയാണ്. നമുക്കൊന്നും നിർത്താം. സ്ഥാണുഹു കാലപരിച്ഛിന്ന നിവാരകമാണ്. കാലപരിച്ഛേദത്തെ നിവാരണം ചെയ്യുമ്പോൾ തന്നെ നിർവികൽപകമായൊരറിവുണ്ടാവും. ബാല്യം, കൗമാരം, യൗവനം, ജര ഇവ ആന്തരികമായ കാലവാചികളാണ്. ഒരുവൻ വൈയക്തികമായി തൻ്റെ പരിച്ഛിന്നതയിൽ നിലകൊണ്ട് ബാല്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ അഭിമാനിക്കുകയോ അതിൽ നിന്നുകൊണ്ട് അത് തൻ്റെ രൂപമാണ് എന്ന് പരിച്ഛിന്നനായി പ്രശ്നങ്ങളെ കാണാൻ തുടങ്ങുകയോ ചെയ്താൽ ദുഃഖമായി. അനേക ഭേദങ്ങളെ ഉളവാക്കുന്നതായി. ഭൂത ഭവ്യ ഭവിഷ്യത്തുകളെ ഏകത്ര സംയോജിപ്പിച്ച് അഖണ്ഡമായൊരു ബോധത്തിൽ കാണുന്നില്ലെങ്കിൽ ഗതകാലങ്ങളെയും വർത്തമാനകാലത്തെയും കാലികമായി വേറിട്ട് കാണുന്നുവെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളെ ഉണ്ടാകുന്നതും ഏകമായൊരു ബോധമാണ് എന്ന് കണ്ടാൽ ഇന്നലെയുള്ള എല്ലാ തിന്മകളും നന്മകളും പരിച്ഛിന്നതയുടെ ഫലമാണെന്നും പരിച്ഛിന്നതയുടെ ഫലത്തെ പരിച്ഛിന്നത കൊണ്ട് നേരിടാനാവില്ലെന്നും സമഗ്രതയിൽ കണ്ടു മാത്രമേ പരിഹരിക്കാനാവുള്ളൂ എന്നും ഒരു ബോധം സംജാതമാവുകയും ചെയ്യും. അപ്പോൾ പ്രാഗഭാവമോ പ്രധ്വംസഭാവമോ ഇല്ല, ഇവ രണ്ടുമുണ്ടായാൽ സ്ഥിരമല്ല. പ്രാഗഭാവമുണ്ടായാൽ മുമ്പില്ലാതിരുന്ന ഒന്നാണ് ഞാൻ. ലോകത്തെ ബുദ്ധിമാന്മാരെല്ലാം പഴയ കാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന എല്ലാ തെറ്റിൽ നിന്നും അതീതരായി നിന്നുകൊണ്ട് വർത്തമാനത്തിൻ്റെ ഗുണങ്ങളെല്ലാം തങ്ങളുടേതാണെന്ന് അഭിമാനിച്ചാണ് എതിർപ്പുകളും വക്കാണങ്ങളും അതിനനുസരിച്ചുള്ള സാഹിത്യവും രചിക്കുന്നത്. അവയിലെല്ലാം പ്രാഗഭാവത്തെ അംഗീകരിച്ച് വർത്തമാന സവിശേഷതകളിൽ നിലകൊണ്ടുകൊണ്ട് ജനത സാങ്കല്പികമായി ജീവിക്കുമ്പോൾ പരിച്ഛിന്നമായൊരു ജഗത്തിലാണ് അവർ ജീവിക്കുന്നത്. അറിവില്ലായ്മയാണത്. പ്രാഗഭാവവും പ്രധ്വംസാഭാവവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുമാറു വേണം വാക്കുകളും മനസ്സുമൊക്കെ പോകാൻ. ഇവ രണ്ടുമുണ്ടായാൽ പ്രാഗഭാവമോ പ്രധ്വംസാഭാവമോ ഈ ബോധം തന്നെയാണ് വിവിധാകാരേണ നാളെയും കാണുക. ഇന്നെന്തെല്ലാം കർമ്മങ്ങൾ നിക്ഷേപിക്കുന്നുവോ അതിൻ്റെ എല്ലാം ഉത്തരദായിത്വത്തിന് അതിൻ്റെ എല്ലാം ഫലമനുഭവിക്കുവാൻ പരിച്ഛിന്നനായി താൻ തന്നെ വീണ്ടും വരുന്നുണ്ടെന്ന് ഒരു ബോധമുള്ളിലുണ്ടായാൽ മനുഷ്യൻ നന്മയിലേക്ക് മടങ്ങും.
തൃപ്തനുമായിത്തീരും. എൻ്റെ കർമ്മങ്ങൾ ഒന്നും എന്നെ ബാധിക്കുന്നില്ല, മറ്റുള്ളവരെ ബാധിക്കുന്നു. അവരെ നന്നാക്കാൻ, അവരെ നശിപ്പിക്കാൻ, അവരിൽ നിന്ന് കവർന്നെടുക്കാൻ, അവർക്ക് കൊടുക്കാൻ, ഇങ്ങനെയുള്ള നിയമസംഹിതകളിൽ നിന്നുകൊണ്ട് സ്വന്തം ലിംഗശരീരത്തിൽ ഭാവനകൾ അർപ്പിച്ച് മാനവൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളൊന്നും അവൻ്റെ ലിംഗശരീരത്തിന് വെളിയിൽ വാസനകൾ ഉണ്ടാക്കുന്നില്ലെന്നും അതത്രയും അവൻ അനുഭവിക്കാൻ വേണ്ടി സ്വരുക്കൂട്ടുന്നതാണെന്നും ഒരു തവണ ബോധ്യപ്പെട്ടാൽ ഏതൊരു ജീവനും ഉത്തമനായി മാത്രമേ ജീവിക്കാനാവൂ. തിരിച്ചുള്ള എല്ലാ അറിവും അറിവില്ലായ്മയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രാഗഭാവത്തിൻ്റെയും പ്രധ്വംസാഭാവത്തിൻ്റെയും നിഷേധക ശബ്ദമാണ് കണ്ഠനഖണ്ഡകാദ്യൻ അധികാരൻ സ്ഥാണുഹു എന്ന ശബ്ദത്തിൽ പറയുന്നത്. ഇവ രണ്ടുമുണ്ടായാൽ സ്ഥിരമല്ല. സ്ഥാണു എന്നാൽ സ്ഥായി, സ്ഥായി വസ്തു പ്രാഗഭാവമേവം പ്രധ്വംസ അഭാവരഹിതമാണ്. അതിന്മേൽ കാലത്തിൻ്റെ സീമയില്ല, കാലാതീതമാണ്. കാലത്തിൻ്റെ സീമയില്ലാത്തതുകൊണ്ട് അത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പണ്ടിതില്ല, പിന്നീതിടുന്നുണ്ടാവില്ല എന്ന് പറയാനാവില്ല. പൂർവസീമയും ഉത്തരസീമയും ശരീരത്തിനുണ്ട്. അത് ശരീരം കാലാതിവർത്തിയല്ല, അത് കാലാതീതമല്ല. പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ശരീരം പോലല്ല, അത് കാലാതീതമാണ്. അതുകൊണ്ട് കാലത്തിൻ്റെ നിയന്ത്രണത്തിലല്ല. പുരുഷ അത് പൂർണ്ണ ശബ്ദാർത്ഥമാണ്. അതാണ് ഖണ്ഡനഖണ്ഡകാദ്യകാരൻ്റെ ആദ്യത്തെ വചനത്തിൽ തന്നെ പൂർണ്ണ ശബ്ദം വരുന്നുവെന്ന് പറഞ്ഞത്. പൂരണാത് പുരുഷ, പുരുഷയനാത് പുരുഷ, പൂരണാത് പുരുഷ, അത് പുരുഷൻ ദേശ കൃത പരിച്ഛേദ നിവാരകമാണ്. കാലപരിച്ഛേദം നാം കണ്ടു, ദേശപരിച്ഛേദമാണ്. പുരുഷയനാത് പുരുഷ, പൂർണത്വാത് പുരുഷ, അതിൻ്റെ അഭാവം ഒരിക്കലുമില്ല, അത് പുരുഷൻ. അതുകൊണ്ട് ആകാശത്തിൻ്റെ ഉപമ നൽകാറുണ്ട്. ആകാശവത് സർവഗതശ്ച നിത്യ. ആകാശം സാർവത്രികമാണ്, ഭിത്തിക്കുള്ളിലും പുറത്തുമല്ല ആകാശം. ഭിത്തി ഇരിക്കുന്നതും ആകാശത്തിൽ. സർവഭൂതസ്ഥം മാം യോ ഭജൻ ഏകത്വമസ്ഥിത. ഞാൻ സമസ്ത ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നു, എല്ലാ ഭൂതത്തിലും ഞാനുണ്ട്. എന്നിൽ ലയിച്ച് എൻ്റെ ഭജനം ചെയ്യുക. അവികൽപ്പ വിഷയ, വികൽപ്പമെന്നാൽ വിരുദ്ധകൽപ്പം. സംസാരത്തിൽ എന്നുവരെയുണ്ടോ അന്നുവരെ വിരുദ്ധകൽപ്പത്തിൽ ജീവിക്കുന്നു. ഏതൊരാളും ഈ ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ വികൽപ്പകൽപ്പത്തിലാണ്. വികൽപ്പകൽപ്പമാണ് ഈ ലോകം. വികൽപ്പകൽപ്പത്തിൽ ജീവിക്കാതിരിക്കുവാനും പരിച്ഛിന്നതകൾ അകലുവാനും പൂർണ്ണ ബ്രഹ്മത്തിൽ നിലകൊള്ളുവാനും ഇടയാക്കുന്ന ഈ ശാന്തി മന്ത്രം സർവദാ നമ്മെ പൂർണതയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.